ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പടവലങ്ങയും ക്യാരറ്റും ചേർത്തിട്ട് ഒരു മിക്സ്ഡ് വെജിറ്റബിൾ തോരനാണ് ഉണ്ടാക്കുന്നത്. പടവലങ്ങയും ക്യാരറ്റും ചെറുതായി അരഞ്ഞ് അത് മഞ്ഞൾ ചേർത്തൊന്ന് വേവിച്ച് ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും ജീരകവും എല്ലാം കൂടെ ചതച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു തോരനാണ്. അപ്പോൾ പടവലങ്ങ ക്യാരറ്റ് തോരൻ, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ 2 കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ 3 ക്യാരറ്റ്, ഇതുകൂടാതെ 1 വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ പടവലങ്ങയും ക്യാരറ്റും നല്ലപോലെ തൊലി കളഞ്ഞ് ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ സവാള നമ്മൾ വൃത്തിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. തോരനിൽ ചതച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പോളം ചിരണ്ടിയ തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 2-3 ചെറിയുള്ളി, അതുപോലെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് 3 എണ്ണം മതി. ഇനി എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 3-4 എണ്ണം ചേർക്കാം. കടുക് വറുക്കാനായിട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 3 ചുമന്ന മുളക്, കുറച്ച് കരിവേപ്പില. ഇതുകൂടാതെ നമുക്ക് ഇതിൽ പച്ചക്കറികൾ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു തോരന് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ്. നമുക്കിനി ആദ്യം തന്നെ പച്ചക്കറികളെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ പടവലങ്ങയുടെ മീതെ കത്തി കൊണ്ടൊന്ന് സ്ക്രേപ്പ് ചെയ്ത് ആ തൊലി കളഞ്ഞ് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്കതിനെ അരിഞ്ഞെടുക്കാനായിട്ട്. പച്ചക്കറികളെല്ലാം ഇപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇത് വൃത്തിയായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പടവലങ്ങയും ക്യാരറ്റും അതേപോലെ സവാളയും ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കടുക് വറുത്ത് ഈ വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കാം. സ്റ്റൗവിൽ 1 പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം. ഉഴുന്നുപരിപ്പ് ഇതുപോലെ ചുമന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുമന്ന മുളക് ചേർക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിവേപ്പിലയും കൂടെ ചേർക്കാം. കരിവേപ്പിലയും മുളകും ഒന്ന് വഴന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർക്കണം.
സവാള ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും പടവലങ്ങയും കൂടെ ഇതിലേക്ക് ചേർക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ കൂടാതെ ഇതിലേക്ക് ഒരു 1/4 teaspoon ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കണ്ട, ആ ആവിയിൽ തന്നെ അത് വെന്ത് വരും. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പിൻ്റെ അളവ് നമുക്ക് പിന്നെ കുറവുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇത് മതി. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 5 to 8 minutes ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് വേവിച്ചെടുക്കണം. പച്ചക്കറി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ട് അതിൻ്റെ കൂടെ ജീരകവും പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. തേങ്ങ അധികം അരയരുത്, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. മിക്സിയുടെ ജാറിൽ തേങ്ങ, അതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, ഞാൻ ജസ്റ്റ് ഒന്ന് പച്ചമുളക് ഒന്ന് മുറിച്ചിടുകയാണ് ഇതിലേക്ക്. അതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി, അതൊന്ന് ഞാൻ 2-3 pieces ജസ്റ്റ് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തിടുകയാണ് ഇതിലേക്ക്. പിന്നെ അതുപോലെ എടുത്തു വച്ചിരിക്കുന്ന ജീരകം. അപ്പോൾ ഇത് 4 കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം. ഒന്ന് കറക്കിയാൽ മതി, അധികം അരയാണ്ട് ഒന്ന് ചതഞ്ഞ് മാത്രം കിട്ടണം. തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും ജീരകവും കൂടെ ചേർത്ത് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വേവിച്ച് വെച്ച പച്ചക്കറിയിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കാതെ തന്നെ പടവലങ്ങയും ക്യാരറ്റും ഇതൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ ചതച്ച് വെച്ച തേങ്ങ ചേർക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതിൽ പച്ചമുളകിൻ്റെ എരിവാണ് ഈ തോരന് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഇതിലേക്ക് ഇനിയിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാൻ പോവാണ്. തേങ്ങ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾക്ക് തേങ്ങ ഒന്ന് നല്ലപോലെ ചൂടാവുന്നത് വരെ നമുക്കിതിലൊന്ന് ഇതിനെ ഒന്ന് വഴറ്റാം. ഒരു 2-3 minutes ഇതുപോലെ പാനിലിട്ടതൊന്ന് തേങ്ങ ചൂടാവുന്ന വരെ ഇത് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ ഇതിൽ ക്യാരറ്റിൻ്റെ മധുരവും പടവലങ്ങയുടെ ഒക്കെ ടേസ്റ്റ് വളരെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. പച്ചമുളകിൻ്റെ എരിവേ ഉള്ളൂ, അധികം എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളക് കുറയ്ക്കാം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഉണ്ടാക്കുന്നൊരു തോരനാണ്. തേങ്ങ ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൽ ഉപ്പും എരിവുമൊക്കെ നോക്കി എല്ലാം പാകത്തിനുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
വളരെ രുചിയുള്ള പടവലങ്ങ ക്യാരറ്റ് തോരൻ തയ്യാറായി. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഇതിൽ നമുക്ക് പടവലങ്ങയും ക്യാരറ്റും അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു സമയം മാത്രമേ ഉള്ളൂ, ബാക്കി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഈ കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം.